ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു നല്ല ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. ചക്കക്കിണത്തപ്പം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്ക സീസണൊക്കെ തീരാറായിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഒരു ചക്ക വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചക്കൊക്കെ വരട്ടി അടക്കം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും, അതിൻ്റെ പ്രോസസ്സും ലോങ്ങ് ആണ്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എനിക്കറിയില്ല, എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലും പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടിക്കിടും. അപ്പം നമുക്ക് ചക്കക്കിണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഇന്ന് തന്നെ ചെയ്യേണ്ടത് 1/2 കപ്പ് പച്ചരി, കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. നമ്മൾ അതൊരു 4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ 1/2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടത്. പിന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും നമുക്ക് ചക്ക വേണം. ചക്ക ഇത് നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ ഞാനത് 2 കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല പഴുത്ത ചക്കയാണ്. ഞാനത് 2 കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ പഞ്ചസാരല്ല യൂസ് ചെയ്യണത്, ശർക്കരയാണ് കൊടുക്കുന്നത്. ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ട്. അപ്പോൾ ഒരു 4-5 അച്ച് ശർക്കര. ശർക്കര നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ ഒരു നാളികേരത്തിൻ്റെ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കാഷ്യൂ. ഇത് ഓപ്ഷണലാണ്, ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ചക്കക്കിണത്തപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആൻഡ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലായിടത്തും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ആവിയിൽ വേവിച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. വെരി ഈസിയാണത്. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് പിന്നെ അത് സ്റ്റീം ചെയ്ത് എടുക്കുക, അത്രയേ ഉള്ളൂ. വെരി ഈസിയാണ്. ആൻഡ് കുക്കിംഗ് അറിയാത്ത കുക്കിംഗ് പഠിച്ചു വരുന്ന ആളുകൾക്കും ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ആൻഡ് ചക്കത്തപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ചക്കക്കിണത്തപ്പം അങ്ങനെ അധികം എല്ലാവരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് നമുക്ക് വീട്ടിലുള്ള എല്ലാവരെയൊക്കെ ഒന്ന് അവർക്കൊക്കെ ഒരു അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിരിക്കും അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ശർക്കര കുറച്ച് വെള്ളം എടുത്തിട്ട് ശർക്കര പനി ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കണം. ചിലപ്പോൾ ഇപ്പോഴത്തെ ശർക്കരയിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മെൽറ്റായി വരട്ടെ. നമുക്കൊരു സ്ട്രെയിനറിലൂടെ നമുക്ക് ശർക്കര പനി അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പനി ഒരു സ്ട്രെയിനറിൽ കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയെല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ഇപ്പോൾ ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. നമുക്ക് ചക്ക ഇതിലെടുത്തിടാം. അപ്പം നമുക്ക് ചക്ക എടുത്ത് ഇതിലിടാം. അപ്പം ഇതിൽ ഞാൻ ശർക്കര പാനിയിലാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. കുറച്ച് ശർക്കര പാനിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ബാക്കി നമുക്ക് അരിയും തേങ്ങയും ഈ ശർക്കര പാനിയിൽ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും അത് യൂസ് ചെയ്യണ്ട. അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ചക്ക മിക്സിയിലിട്ട് അടിച്ച് നന്നായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും തേങ്ങയും അരച്ചെടുക്കാം. സെയിം മിക്സിയിൽ തന്നെ നമുക്ക് അരിയിടാം. പിന്നെ അരിയിട്ടിട്ടുണ്ട്. സെയിം മിക്സിയിൽ തന്നെ അരിയിട്ടിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇടാം. ഇതിൽ നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടിക്കുക. എല്ലാം കൂടി ഇട്ടാൽ ചിലപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മിക്സ് ചെയ്ത് എടുക്കുക. എനിക്ക് ചക്ക കിട്ടാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇത് കിട്ടിയപ്പോൾ നല്ല ഹാപ്പി. പിന്നെ അത് നല്ല സ്വീറ്റായിട്ടുള്ള ചക്കയാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കത്
ഒരു കിണ്ണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോളിലേക്ക് മാറ്റിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ചെറിയ കിണ്ണത്തിലേക്ക് ഓയിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സിൽ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കാഷ്യൂ ഡെക്കറേറ്റ് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മുകളിൽ കാഷ്യൂ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. മുകളിലേക്ക് നമുക്കൊരു അലുമിനിയം ഫോയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അത്ര ടൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത്, നമുക്ക് ഒരു പാനിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അനുസരിച്ച് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അത് ടൈം എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലേറ്റും പാനൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ടൈം എടുത്തെന്ന് പറയും. ഞാനിത് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇനി ഇത് എടുക്കാൻ പോവാണ്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ നമുക്ക് എടുക്കാം. മിഡിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് കുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് നമുക്ക് സൈഡിൽ ഒന്ന് കത്തിക്കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം, ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചക്ക കിണ്ണത്തപ്പമല്ല. അപ്പോൾ രണ്ടെണ്ണം ഞാനൊരു റെക്ടാങ്കിളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഈസി അല്ലേ ഇത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലിസ് കിച്ചൻ. ബൈ.